Hi friends, welcome to AFTech Support. Nammal ini video parichayapadunnathu Wi-Fi mai connect cheytha laptop il internet engane ethernet cable vazhi PC mai share cheyam ennathine kurichanu. Namukku indinte settings version ilottu povam. Aadi namukku nammude ee PC Wi-Fi mai connect cheyyam. Okay, ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഇത് ഇന്റർനെറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Okay. ഇപ്പോൾ നമ്മുടെ പിസിയിൽ ഇന്റർനെറ്റ് ഉണ്ട്. ഞാൻ ഈ ഇന്റർനെറ്റ് വൈഫൈ ത്രൂ കണക്ട് ചെയ്ത ഈ പിസിയിലെ ഇന്റർനെറ്റ് ഞാൻ ഏതെങ്കിലും കേബിൾ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാനിവിടെ വിൻഡോസ് ക്യൂം ആറും ഒരുമിച്ച് പ്രസ് ചെയ്ത് NCPA.CPI എന്നീ കമാൻഡ് യൂസ് ചെയ്ത് നെറ്റ്വർക്ക് കണക്ഷൻസ് എന്ന ടൂളിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം വൈഫൈയിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് അമർത്തി അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിരുന്നു. എന്നിട്ട് ഷെയറിംഗ് എന്ന ഈ ഓപ്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ ഷെയറിംഗ് എന്ന ഇതിൽ ഹലോ അതർ നെറ്റ്വർക്ക് യൂസേഴ്സ് ടു കണക്ട് ത്രൂ ദീസ് കമ്പ്യൂട്ടേഴ്സ് ഇന്റർനെറ്റ് കണക്ഷൻ എന്നത് ഇതിൽ ടിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ ഈ മെസ്സേജ് വായിക്കാവുന്നതാണ്. യെസ് എന്നിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വൈഫൈ ത്രൂ കണക്ട് ചെയ്ത ഇന്റർനെറ്റിനെ നമ്മൾ എതർനെറ്റ് ഉപയോഗിച്ച് മറ്റു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എതർനെറ്റ് കേബിളുമായി കണക്ട് ചെയ്ത കമ്പ്യൂട്ടർ പോയി ചെക്ക് ചെയ്ത് നോക്കാം അതിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണോ അല്ലയെന്ന്. ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ രണ്ടാമത്തെ PCയിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ PCയെ ആദ്യത്തെ PCയുടെ സെയിം നെറ്റ്വർക്കിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതിനാൽ ഞാൻ കീബോർഡിലെ വിൻഡോസ് കീയും ആറും ഒരുമിച്ച് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് NCPA.CPL എന്നീ കമാൻഡ് യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഏതെന്നിട്ട് കണക്ട് ചെയ്ത് ഈ അഡാപ്റ്ററിലെ PCയുടെ പ്രോപ്പർട്ടി എടുക്കുന്നു. അതിനുശേഷം IP version 4 എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച നെറ്റ്വർക്ക് 192.168.1. എന്ന നെറ്റ്വർക്കാണ്. ഇത് നമ്മൾ 192.168.137 എന്ന നെറ്റ്വർക്കിലോട്ട് മാറ്റിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ് വേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ PC1 IP address. അതുപോലെ തന്നെ DNS server നമ്മുടെ PC1 IP address ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഐക്കൺ മാറിയിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ പറ്റുന്നു ഇന്റർനെറ്റ് ആക്സസ് ഇവിടെ അവൈലബിൾ ആണെന്ന്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഈ PCയിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിനായി നമുക്ക് എഡിജ് ഓപ്പൺ ചെയ്യാം. യെസ്, ഇപ്പോൾ നമ്മൾ ഈ PC1 ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. ഇവിടെ PC2 വൈഫൈൻ്റെ ഓപ്ഷൻ ഇല്ല. PC1 നമ്മുടെ വൈഫൈ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ PC2 ഇന്റർനെറ്റ് വേണ്ടതിനാൽ ഞാൻ PC1 എതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് PC2 കണക്ട് ചെയ്തു. എന്നിട്ട് PC1 ഇന്റർനെറ്റിനെ വൈഫൈ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർനെറ്റിനെ PC1 നിന്ന് എതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് PC2 ഷെയർ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ രണ്ട് PC ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്.